ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക, ഡിസൈനേഴ്സായിട്ടുള്ള ആൾക്കാരാണ്, ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരാണ്. ബൈ പ്രൊഫഷൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വീടുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഒരു തോട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു നമ്മളുടെ തോട്ടുകൾക്കും നമ്മളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ അനുസരിച്ച് ഒരു റൈറ്റായിട്ടുള്ളൊരു ആ വീടിനെ രൂപകൽപ്പന ചെയ്യാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യത്തെ ഒരു ടാസ്ക്. പൊതുവേ കേരളത്തിന് പുറത്തുള്ള എല്ലാവരും വീണു പോകുന്നൊരു കാര്യമാണ് ടിപ്പിക്കൽ കേരള വീട്. നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. ഒരു കണ്ടംപററി ആവണം, അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈന് ഫങ്ഷൻസും ഡിസൈനും ഒരുമിച്ച് ഉള്ള ഒരു സ്പേസിലായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. മറ്റ് ഷോർട്ട് ടേം പ്രൊജക്റ്റുകൾക്ക് അപ്പുറത്തേക്ക് വീടിൻ്റെ ഒരു പ്രൊജക്റ്റ് എപ്പോഴും ഒരു ഒന്നൊന്നര വർഷത്തോളം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷത്തോളമൊക്കെ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ പല സ്റ്റേജുകളിലും പല രീതിയിലുള്ള ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്നതായിട്ടുള്ളൊരു അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പം അതിന് ആ അത്ര ലോങ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റിൽ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും അതിൽ നമ്മൾ നമ്മുടെ ഒപ്പം നിന്നിട്ട് നമുക്ക് വേണ്ടി അതിനെ ഡിസൈൻ ചെയ്യുന്ന ഒരാൾ നമ്മളുടെ ഒരു ഇഷ്ടങ്ങൾക്കും ഇതിനൊക്കെ അനുസരിച്ചിട്ട് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ കാര്യമുണ്ട്. നമ്മൾ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് സ്പേസിലായതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കാര്യം വളരെ ക്ലിയറായിരുന്നു. അതായത് ഒരാൾക്ക് വളരെ കൃത്യമായിട്ട് എത്രത്തോളം ഭംഗിയായിട്ട് ഒരു പ്രോജക്റ്റ് ബ്രീഫ് ചെയ്യാൻ കഴിയുന്നു, അത്രയും നന്നായിട്ട് ഒരു ആർട്ടിസ്റ്റ് റൈറ്റ് ആർട്ടിസ്റ്റിൻ്റെ ഇടയിൽ നന്നായിട്ട് ബ്രീഫ് ചെയ്യാൻ കഴിഞ്ഞാൽ അയാൾ അത്രയും ഭംഗിയായിട്ട് അതിനെ ഡിസൈൻ ചെയ്യാനായിട്ട് അയാൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ കുറേയധികം ആർക്കിടെക്റ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുകയും അവരുടെ അടുത്ത് നിന്നുള്ള അവരുടെ പ്രോജക്റ്റുകൾ കാണുകയും ഒക്കെ ചെയ്തു. നമ്മൾ ഈ വീടിൻ്റെ കോൺസെപ്റ്റ് ആർക്കിടെക്ട് മനാഫിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ടൈമിൽ മനാഫിന് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. ഒന്ന്, ഒരു നേച്ചർ എങ്ങനെ വീടിനകത്തേക്ക് കയറി വരുന്നു, പീസ് ഓഫ് നേച്ചർ എങ്ങനെ വീടിനകത്തേക്ക് കയറി വരുന്നു, അതുപോലെ തന്നെ ഓപ്പൺനെസ്, നമുക്ക് വാളുകൾ എങ്ങനെ മിനിമൈസ് ചെയ്യാം, ഏറ്റവും കുറവ് വാളുകൾ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഒന്നുണ്ടായിരുന്നത് എങ്ങനെ എയർ ഫ്ലോ എങ്ങനെ ഉണ്ടാവാം, അതുപോലെ ഇൻസ്പയർ ചെയ്യുന്ന എന്തൊക്കെ എലമെൻ്റ് ആയിരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. ഇൻസ്പയർ ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു പീസ് ഓഫ് പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു സ്കൾപ്ചറോ ഒന്നും തന്നെ വേണമെന്നില്ല. ആർക്കിടെക്ചർ തന്നെ നമ്മളെ ഭംഗിയായിട്ട് ഇൻസ്പയർ ചെയ്യാവുന്ന ഒരു സാധനമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ വീടിനകത്തൊരു രണ്ട് ഹ്യൂജ്, ഇതൊരു കോർണർ സൈറ്റാണല്ലോ, അപ്പം അതിനകത്തൊരു രണ്ട് ഹ്യൂജ് വിൻഡോസ് വരുന്നുണ്ട് ഫ്രണ്ടിൽ. എനിക്ക് തോന്നുന്നു ഒരു ഒരു കോർണർ സൈറ്റിനെ ഇത്ര ഭംഗിയായിട്ട് അതിലേക്ക് ആ ഒരു വ്യൂവിനെ എല്ലാത്തിനെയും ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നത് ആ ഡിസൈനിൻ്റെ സ്ട്രക്ചർ ഇപ്പോഴുള്ള രീതിയിൽ വന്നപ്പോഴാണ്. അതിങ്ങനെ ചെരിഞ്ഞിട്ട് നിന്നുള്ള മൂന്ന് ബോക്സുകൾ പോലെ ആ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്മളുടെ അല്ലേ ഫസ്റ്റ് ഡ്രോയിങ് ആയിരുന്നു. നമ്മൾ മനാഫിന് അത് ബ്രീഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പുള്ളി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഡിസൈൻ തന്നെയാണ്. അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ്റെ ഒരു ജേണിയും വളരെ ജോയ്ഫുൾ ആയിരുന്നു സത്യം പറഞ്ഞാൽ. എല്ലായ്പ്പോഴും ഞാൻ വീട് പണിയണമെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഭയങ്കര ടെൻഷൻ, മണി ഫ്ലോ, ക്യാഷ് ഫ്ലോ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ബഡ്ജറ്റ് വളരെ കൃത്യമായിട്ട് നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. അതിനനുസരിച്ചിട്ടാണ് മിക്കവാറും എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
ഇതിൽ ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളാ ഒരു ജേണി വളരെ എൻജോയ്ഫുള്ളായിട്ട് അതിൽ ജോയ്ഫുള്ളായിട്ട് അതിൽ ഇടപെടുമ്പോൾ മാത്രമാണ് നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് വരുള്ളൂ. വളരെ ടെൻസ്ഡായിട്ടുള്ള ഒരു എൻവയറമെൻറ്റിൽ നിന്നുകൊണ്ട് നമുക്കൊരു ഭംഗിയായിട്ടുള്ള വീട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊരു ഭയങ്കര എൻജോയബിളായിരുന്നു. പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും ഇങ്ങനെയായോ ഇങ്ങനെയായോ എന്നൊക്കെ. നമ്മളത് ഹോൾഡ് ചെയ്യൽ ഒരു വലിയ കാര്യമായിരുന്നു. ഒരു ടൈമിൽ നമ്മളതിനെ വേണ്ട, അത് ഒരു ഒരു പുള്ളിക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു മിഷനുണ്ട്, പിന്നെ അതിനെ ഒരിക്കലും വല്ലാതെ മൈക്രോ മാനേജ് ചെയ്യരുത് എന്നൊക്കെയുള്ളത് നമ്മുടെ ഒരു നമ്മൾ എടുത്ത ഒരു തീരുമാനമായിരുന്നു അല്ലേ. ഓരോ കാര്യങ്ങളെയും എങ്ങനെ എവിടെ വേണം എത്രത്തോളം ആവാം എന്നുള്ളതിലൊക്കെ ഉള്ളതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള വിഷൻ മനാഫിന്റെ തന്നെയാണ്. അത് അതാണല്ലോ അതിൽ ഒരു ബാലൻസ് കറക്റ്റായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അതിലുള്ള ഒരു കാര്യം. എൻ്റെ അടുത്തേക്ക് ഇവരുടെ റിക്വയർമെൻറ്റ്സ്, ജയൻ്റെയും ജയൻ്റെ ഫാമിലിയുടെ റിക്വയർമെൻറ്റ്സ് ജയനെ വളരെ ഈസിയായിട്ട് കൺവേ ചെയ്യാനും അതെനിക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാനും പറ്റി. ജയനൊരു നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്ലൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രസൻറ്റേഷൻ. നമ്മളിത് ചെയ്തേക്കുന്ന വെച്ചാൽ ഇതൊരു കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഒരു എലിവേഷൻ ഒരു ക്രിട്ടിക്കൽ എലമെൻ്റ് ആയിരുന്നു അത്. പിന്നെ ഉള്ള പിന്നീടുള്ള ജേണി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ ചെയ്ത ആ ഒരു സംഗതി വൺസ് അത് സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു കോർ സ്ട്രക്ചറിനെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് ഞങ്ങളുടെ ഒരു ഒരു എന്താ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എപ്പോഴും സൈറ്റിലുണ്ടായിരുന്നു. ആ ഒരു ഒരു ഇൻ്ററാക്ഷൻ വെച്ചിട്ട് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ബീങ് എൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു രീതിയിൽ ജയൻ്റെ തോട്ട്സും ജയൻ്റെ വൈഫ് ഷൈനിയുടെ തോട്ട്സും ആ ഒരു ഗ്രാഫിക്കൽ എലമെൻറ്റ്സ് വെച്ചിട്ട് ഞങ്ങൾ പല പല എക്സ്പെരിമെൻറ്റ്സും സൈറ്റിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഹോൾ പ്രോജക്റ്റിനെ ഒരു ആർക്കിടെക്ചറൽ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ആർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ ക്രാഫ്റ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദ ഡിസ്കഷൻ മുതൽ ഇപ്പോൾ അതിൻ്റെ എൻഡ് വന്നു കഴിഞ്ഞാൽ വൺസ് ദേ സ്റ്റാർട്ട് ഓക്യുപ്പയിങ് വൺസ് ദേ സ്റ്റാർട്ട് ലിവിങ് അവർക്ക് ആ ഒരു സെയിം കാര്യം തന്നെയാണ് അവർക്കും പറയാനുള്ള. ആ ഒരു പീസ് ഓഫ് ആർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീടിനെ ചെയ്തിട്ടുള്ളത്. ഒരു കൺവെൻഷണൽ വീട് എങ്ങനെയാണോ വരുന്നത് അതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചിൽ ആ ആർട്ട് ബേസിൽ നമുക്ക് ഈ വീടിനെ എങ്ങനെ ആ ഒരു ഒരു ആർട്ടിസ്റ്റിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള സംഗതി വെച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ എത്തിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൗഡ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റും എല്ലാ ദിവസവും ഒരു ജേണിയാണ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വീട്ടിൽ നമ്മളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് വീട്ടിൽ.